നമസ്കാരം. ഔഷധ ഗുണവും പോഷക സമ്പുഷ്ടവും നിറഞ്ഞ ഒരു ഫലമാണ് പാഷൻ ഫ്രൂട്ട്. ഏറെ സുപരിചിതമായ ഒരു ഫലം കൂടിയാണ്. ഇനിയിപ്പോൾ ക്ഷീണവും തളർച്ചയും ദാഹവുമൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ? ഒരു പാഷൻ ഫ്രൂട്ട് ജ്യൂസ് കഴിച്ചു നോക്കൂ, എല്ലാം പമ്പ് കിടക്കും. നാരുകളുള്ള ഈ പഴം നാഡീ സംബന്ധമായ രോഗങ്ങൾക്കും ഉറക്കക്കുറവിനും സിദ്ധ ഔഷധമാണ്. പാഷൻ ഫ്രൂട്ട് കഴിക്കുന്നത് ശീലമാക്കി നോക്കൂ, ജീവിതം തന്നെ മാറി മറിയും. അത്രയേറെ ഗുണഫലങ്ങൾ നിറഞ്ഞതാണ് പാഷൻ ഫ്രൂട്ട്. പാസിഫ്ലോറ കുടുംബത്തിൽപ്പെട്ട പാഷൻ ഫ്രൂട്ടിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന പാസിഫ്ലോറിൻ എന്ന ഘടകം മാനസിക സമ്മർദ്ദം അകറ്റാനുള്ള ഒറ്റമൂലി കൂടിയാണ്. പല മരുന്നുകളിലെയും അവിഭാജ്യ ഘടകമാണിത്. ടെൻഷൻ മാത്രമല്ല, ഹൃദ്രോഗത്തെയും ക്യാൻസറിനെയും പ്രതിരോധിക്കാൻ പാഷൻ ഫ്രൂട്ടിന് സാധിക്കും. പാസിഫ്ലോറിൻ മാത്രമല്ല, റൈസോഫ്ലാവിനും നിയാസിനും ഫോസ്ഫറസും ഇരുമ്പും നാരുകളുമെല്ലാം പാഷൻ ഫ്രൂട്ടിൻ്റെ രുചിയും ഗുണവും കൂട്ടുന്നതാണ്. ഇക്കാരണത്താൽ ലോകവിപണിയിൽ പാഷൻ ഫ്രൂട്ടിന് ഡിമാൻഡ് തന്നെ ഏറി വരികയാണ്. ബ്രസീൽ, ഓസ്ട്രേലിയ, ഫിജി എന്നീ രാജ്യങ്ങളിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നുണ്ട്. പാഷൻ ഫ്രൂട്ടിൻ്റെ സ്വന്തം നാടായ ബ്രസീലാണ് ഉൽപ്പാദനത്തിൽ ഒന്നാമത്. പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന കാര്യമാണ് മാനസിക സമ്മർദ്ദം. ഓഫീസിലും വീട്ടിലും ഒരുപോലെ സമ്മർദ്ദം നേരിടുന്നവരാണ് നമുക്കിടയിൽ ഏറെയും. ചിലർ യോഗയ്ക്കും മറ്റും, ചിലരാവട്ടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളും തേടിപ്പോകുന്നുണ്ട്. ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ അതിവേഗം മരുന്നുകളിൽ അഭയം തേടുന്നു. ഇവരൊക്കെ പാഷൻ ഫ്രൂട്ടിൻ്റെ മഹത്വം അറിയാത്തവരായിരിക്കും. ഈ ഫ്രൂട്ട് ജ്യൂസായോ ജെല്ലിയായോ അല്ലെങ്കിൽ നേരിട്ടോ ഒക്കെ കഴിച്ചാലുള്ള മാറ്റം അത്ഭുതകരമാണ്. അത്രയേറെ പ്രധാനപ്പെട്ടതാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ ഔഷധ ഗുണം. ഇതെല്ലാം നമ്മുടെ പഠനങ്ങൾ തെളിയിച്ചതുമാണ്. രക്തത്തിലെ കൗണ്ട് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നതിനാൽ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസിനും ഡിമാൻഡ് കൂടി. ക്ഷീണവും തളർച്ചയും മാറ്റാനും ഈ ജ്യൂസ് കഴിച്ചാൽ മതി. ഡെങ്കി പോലെയുള്ള പനികൾ നാട്ടിൽ പടർന്നപ്പോഴാണ് എല്ലാവരും പാഷൻ ഫ്രൂട്ടിനെയും തിരിച്ചറിഞ്ഞത്. ചക്ക, പപ്പായ എന്നീ പഴങ്ങളെപ്പോലെ അവഗണനയിൽ ആയിരുന്നു പാഷൻ ഫ്രൂട്ടും. മണവും നിറവും കൂട്ടാൻ രാസവസ്തുക്കൾ ഒന്നും ആവശ്യമില്ലെന്നതാണ് പാഷൻ ഫ്രൂട്ട് ജ്യൂസിൻ്റെ പ്രത്യേകത എന്നത്. മാമ്പഴ ജ്യൂസിനേക്കാൾ കൊതിപ്പിക്കുന്ന നിറമാണ് പാഷൻ ഫ്രൂട്ട് ജ്യൂസിൻ്റേത്. പാഷൻ ഫ്രൂട്ടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഭക്ഷ്യയോഗ്യമാക്കാം. ജ്യൂസും ജെല്ലിയും സ്ക്വാഷും ഉണ്ടാക്കാൻ അത്യുത്തമമാണ് പാഷൻ ഫ്രൂട്ട്. മാത്രമല്ല, തൊണ്ട് അച്ചാറിടാം. മൂക്കുന്നതിന് മുമ്പായി പറിച്ചെടുത്താൽ പുളിക്ക് പകരമായി കറികളിൽ ഉപയോഗിക്കാം. സിറപ്പ് ഉണ്ടാക്കിയ ശേഷം സോഡ ചേർത്ത് പാനീയം ഉണ്ടാക്കി കുടിക്കാം. പച്ച കായ എടുത്ത് കാന്താരി മുളകും ഉപ്പും ചേർത്ത് അരച്ചെടുത്താൽ നല്ല ചമ്മന്തി തയ്യാറാക്കാം. പാഷൻ ഫ്രൂട്ടിൻ്റെ കാമ്പ്, പഞ്ചസാര, കാന്താരി മുളക്, ഉപ്പ് എന്നിവ ചേർത്ത് ഉണ്ടാക്കുന്ന ജ്യൂസിന് പ്രത്യേക രുചിയാണ്. മധുരം, ഉപ്പ്, പുളി, എരിവ് എന്നീ നാല് രുചികളും ചേർന്ന് വരുന്ന അപൂർവ സ്വാദാണ് ഈ പാനീയത്തിന്. രണ്ടു തരം പാഷൻ ഫ്രൂട്ടിനും വ്യത്യസ്ത രുചികളാണ് ഉള്ളത്. സാധാരണയായി പാഷൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിൽ തെളിയുന്നത് കടും മഞ്ഞ നിറത്തിലുള്ള പഴമാണ്. പർപ്പിൾ നിറത്തിലുള്ള പഴം പലർക്കും പരിചയമില്ല. മഞ്ഞ നിറത്തിലുള്ള പഴത്തിന് പുളിരസമാണ് മേമ്പൊടി. എന്നാൽ നന്നായി പാകമായ പർപ്പിൾ പാഷൻ ഫ്രൂട്ടിന് കടും മധുരമാണ്. കഴിക്കാനായി പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ലെന്നർത്ഥം. കടും പച്ച നിറത്തിലുള്ള കായകൾ പഴുക്കുമ്പോഴാണ് നിറം മാറുന്നത്. പർപ്പിൾ നിറത്തിലുള്ള പഴം പാകമായി തൊണ്ട് ചുളിഞ്ഞു തുടങ്ങിയാൽ കാമ്പ് നല്ല മധുരമായെന്ന് മനസ്സിലാക്കാം. നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി വളരുന്ന ഈ വള്ളിച്ചെടിയുടെ വിത്ത് മുളപ്പിച്ച തൈകളാണ് നടാനായിട്ട് നല്ലത്. 2 അടി നീളവും വീതിയും താഴ്ചയുമുള്ള കുഴിയിൽ 1 കിലോഗ്രാം കുമ്മായമിട്ട് മണ്ണുമായി ഇളക്കി ചേർക്കണം. 10 ദിവസത്തിനു ശേഷം 15 കിലോഗ്രാം ചാണകപ്പൊടിയും മേൽമണ്ണിട്ട് കുഴി നിറയ്ക്കണം. പശുക്കളുടെ ചാണകവും കോഴിക്കാഷ്ടവും അടിസ്ഥാന വളമായിട്ട് നൽകാം. ഈർപ്പവും ജൈവാംശവും ഉള്ള മണ്ണിൽ പാഷൻ ഫ്രൂട്ട് നന്നായി വളരും. പുളിരസം തീരെ കുറഞ്ഞ മണ്ണാണ് വളരെ ഉത്തമം. മെയ് ജൂൺ മാസങ്ങളിലും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും പാഷൻ ഫ്രൂട്ട് പൂവിടും. മണ്ണിൽ നട്ട് ടെറസിലേക്ക് പടർത്തി പന്തലിടുന്ന രീതിയാണ് പൊതുവെ കാണപ്പെടുന്നത്.
ചെടി പടർന്ന് പന്തലിച്ചാൽ താഴെയുള്ള മുറികൾ ശീതീകരിച്ചതിന് തുല്യമാണ്. കൂടെ കൂടെ ഇല കൊഴിഞ്ഞ് ടെറസ് വൃത്തിഹീനവും ആകില്ല. തൈകൾ വളർന്ന് 8 മാസം കഴിയുമ്പോൾ തണ്ടിന് മൂപ്പാകും. തണ്ടുകൾ മൂത്ത് കഴിയുമ്പോഴാണ് പുഷ്പിച്ച് തുടങ്ങുക. നല്ല തൈകൾ നട്ടാൽ 8 വർഷം വരെ മികച്ച വിളവ് ലഭിക്കും. വിളവെടുപ്പ് കഴിയുമ്പോൾ പ്രൂണിംഗ് നടത്തിയാൽ കൂടുതൽ ശിഖരങ്ങൾ പൊട്ടിമുളയ്ക്കും. ഇതിലൂടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാം. ചെടികളുടെ വളർച്ചയ്ക്കും ഉൽപ്പാദന വർധനവിനും തേനീച്ചകൾ സഹായിക്കുമെന്നതിനാൽ തേനീച്ച പെട്ടികൾ സ്ഥാപിക്കുകയും ആവാം. പാഷൻ ഫ്രൂട്ടിൻ്റെ രുചിയും മണവും ഇഷ്ടമില്ലാത്തവർ ചുരുക്കമാണ്. വിപണിയിൽ ജാം, സ്ക്വാഷ്, ജ്യൂസ് എന്നിങ്ങനെ പാഷൻ ഫ്രൂട്ട് അടങ്ങിയ അനേകം ഉൽപ്പന്നങ്ങൾ ഇന്ന് ലഭ്യമാണ്. ഒരു കാലത്ത് മലയാളികൾ അധികം വില കൽപ്പിച്ചിരുന്നില്ലെങ്കിലും ഇപ്പോൾ ഏറെ പ്രാധാന്യം നൽകി വരുന്ന ഒരു ബഹുവർഷ വിളയാണ് പാഷൻ ഫ്രൂട്ട്. വിത്ത് മുളപ്പിച്ചും വള്ളി മുറിച്ച് നട്ടും ഗ്രാഫ് ചെയ്തും തൈകൾ ഉൽപ്പാദിപ്പിക്കാം. വിത്ത് മുളപ്പിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾക്ക് ആരോഗ്യവും വളർച്ചയുടെ വേഗതയും കൂടുതലായിരിക്കും. അവർ പെട്ടെന്ന് പടർന്ന് പന്തലിക്കുകയും ചെയ്യും. ഒപ്പം ആയുസ്സും കൂടുതലായിരിക്കും. എന്നാൽ പൂക്കാൻ 1 വർഷം വരെ വേണ്ടി വരും. വള്ളി നട്ട് ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾ 6-7 മാസം കൊണ്ട് പൂക്കും. രോഗ പ്രതിരോധ ശേഷിയുള്ള മഞ്ഞ പാഷൻ ഫ്രൂട്ട് ഇനങ്ങൾ റൂട്ട് സ്റ്റോക്കായി ഉപയോഗിക്കുന്നത് മൂലം ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾക്ക് രോഗ പ്രതിരോധ ശേഷി കൂടുതലായിരിക്കും. ആരോഗ്യവും നല്ല കായ്ഫലവുമുള്ള സസ്യങ്ങളിൽ നിന്നും വിത്ത് ശേഖരിക്കാം. പൾപ്പോടുകൂടി 72 മണിക്കൂർ പുളിപ്പിക്കാൻ വെച്ച ശേഷമാണ് വിത്തുകൾ വേർതിരിക്കേണ്ടത്. തണലത്ത് ഉണക്കി വിത്തുകൾ വേർതിരിക്കാം. വലിയ വൃക്ഷങ്ങൾക്ക് മേൽ പടരാൻ അനുവദിച്ചാൽ കൂടുതൽ വിളയുന്ന സസ്യമാണ് പാഷൻ ഫ്രൂട്ട്. എന്നാൽ പന്തലുകൾ നിർമ്മിച്ചും ഇവ പടർത്താനാകും. 5 മുതൽ 8 വർഷം വരെ പാഷൻ ഫ്രൂട്ടിന് ആയുസ്സുണ്ട്. അതിനാൽ ബലമുള്ള പന്തലുകൾ നിർമ്മിക്കണം. സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്ന സ്ഥലത്താണ് പന്തലുകൾ നിർമ്മിക്കേണ്ടത്. വടക്ക് തെക്ക് ദിശയാണ് ഉത്തമം. ചരിഞ്ഞ പ്രദേശമാണെങ്കിൽ ചരിവിന് കുറുകെയാണ് പന്തലുകൾ നിർമ്മിക്കേണ്ടത്. തൈകൾ കൃഷിയിടങ്ങളിലേക്ക് നടുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പാഷൻ ഫ്രൂട്ടിൻ്റെ പെൺപൂക്കളാണ് ആദ്യം പാകമാകുന്നത്. അതിനാൽ തന്നെ പരപരാഗണം വർദ്ധിക്കുന്നതിലൂടെ പാഷൻ ഫ്രൂട്ടിൽ നിന്ന് കൂടുതൽ വിളവ് ലഭിക്കും. അതിനാൽ പലതരത്തിലുള്ള വള്ളികൾ കെട്ടുപിണഞ്ഞ് വളരുന്നതിന് പല ഇനങ്ങളിലുള്ള തൈകൾ നടുന്നത് നല്ലതാണ്. 60 സെൻറ്റിമീറ്റർ നീളത്തിലും വീതിയിലും ആഴത്തിലുമുള്ള കുഴികളിലാണ് തൈകൾ നടേണ്ടത്. കുഴികളിൽ മേൽമണ്ണും ചാണകവും ചേർത്ത് നിറയ്ക്കണം. ചെടികൾ തമ്മിൽ 4.5 മീറ്റർ മുതൽ 6 മീറ്റർ വരെ അകലം പാലിക്കാം. പാഷൻ ഫ്രൂട്ടിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് വളപ്രയോഗവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നടുന്ന സമയത്ത് 5 കിലോഗ്രാം ജൈവവളവും 54 ഗ്രാം യൂറിയ, 54 ഗ്രാം മസൂറി ഫോസ്, 42 ഗ്രാം മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവയും നൽകണം. 2 മുതൽ 4 വർഷം വരെയുള്ള പ്രായത്തിൽ 10 കിലോഗ്രാം ജൈവവളവും 174 ഗ്രാം യൂറിയ, 150 ഗ്രാം മസൂറി ഫോസ്, 100 ഗ്രാം മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ നൽകണം. 4 വർഷം പ്രായമായ തൈകൾക്ക് 15 കിലോഗ്രാം ജൈവവളവും 325 ഗ്രാം യൂറിയ, 250 ഗ്രാം മസൂറി ഫോസ്, 167 ഗ്രാം മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവയും നൽകണം. ഇതിൽ ജൈവവളവും മസൂറി ഫോസും അടിവളമായും യൂറിയ, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ 2 മാസത്തെ ഇടവേളകളിൽ പല തവണകളായും നൽകണം. പാഷൻ ഫ്രൂട്ടിന് പൊട്ടാഷ് വളവും ഏറ്റവും അത്യാവശ്യമാണ്. സൂക്ഷ്മ മൂലകങ്ങളായ ബോറോൺ, സിങ്ക് എന്നിവയും പ്രധാനമാണ്. അമിത വളപ്രയോഗം വിപരീത ഫലങ്ങൾ നൽകും. തൈകൾ വളർന്ന് പന്തലിന് മുകളിലെത്തിയാൽ അഗ്രഭാഗം നുള്ളണം. ശേഷം വളർന്നു വരുന്ന 2 ശാഖകൾ ഇരുവശത്തേക്കുമായി പടർത്താം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.